നമസ്കാരം. കേരളത്തിൽ സർക്കാരും കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈ പോരിലുടനീളം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഗവർണർ എപ്പോഴും നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. അദ്ദേഹം നിയമത്തിൻ്റെ വശങ്ങൾ കൃത്യമായി പഠിച്ച ശേഷമാണ് ഓരോ വാക്കും അഭിപ്രായമായി പറയുന്നത്. അല്ലാത്തതൊന്നും ഇതേവരെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണിട്ടില്ല. പക്ഷേ പിണറായി വിജയനാകട്ടെ, പറയുന്നതൊക്കെയും അടുത്ത നിമിഷം മാറ്റിപ്പറയേണ്ടി വരുന്ന തരത്തിലുള്ള നിലപാടാണ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. എൽ ഡി എഫിൻ്റെ രാജ്ഭവൻ മാർച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ആ രാജ്ഭവൻ മാർച്ച് ഗവർണർ ഈ സർവകലാശാലകളിൽ നടത്തുന്ന നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് വി സിമാരെ പുറത്താക്കാൻ, അല്ലെങ്കിൽ യോഗ്യതയില്ലാതെ പദവിയിലെത്തിയ വി സിമാരെ പുറത്താക്കാൻ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ നടത്തുന്ന നീക്കങ്ങളെ എതിർത്തുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ രാജ്ഭവൻ മാർച്ച് പോലും നടന്നത്. ആ മാർച്ചിൻ്റെ തൊട്ട് തലേന്ന് തന്നെ ഈ വി സിമാരുടെ ഹർജികൾക്ക് ഹൈക്കോടതി വിധി പറഞ്ഞിരുന്നു. ഇതിലൊരു വി സിയെ പുറത്താക്കണം എന്ന് വിധി പറഞ്ഞിരുന്നു. അങ്ങനെ അത്തരത്തിൽ സർക്കാർ എടുക്കുന്ന എല്ലാ നിലപാടുകളും, ഉദാഹരണത്തിന് സുപ്രീം കോടതി വിധി പറഞ്ഞത് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ പുറത്താക്കിക്കൊണ്ടാണ്, ആ ചുവട് പിടിച്ചുകൊണ്ട് ആണ് ഗവർണർ മറ്റെല്ലാ വി സിമാരെയും പുറത്താക്കാൻ തയ്യാറായത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാട്, സുപ്രീം കോടതിയുടെ ഉത്തരവ് സാങ്കേതിക സർവകലാശാല വി സിക്ക് മാത്രം ബാധകമാണ് എന്നാണ്. പക്ഷേ ആ മണ്ടത്തരം പിന്നീട് വന്ന കോടതി വിധികളിലൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ എൽ ഡി എഫിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് ആന മണ്ടത്തരമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള മനസ്സ് ഇതുവരെ പിണറായി വിജയൻ കാണിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിലായി എങ്ങനെയും ഗവർണറെ തോൽപ്പിക്കണം എന്ന ഈഗോയുടെ അടിസ്ഥാനത്തിൽ ഒരു ഓർഡിനൻസ് പാസ്സാക്കി, അല്ലെങ്കിൽ ഓർഡിനൻസ് മന്ത്രിസഭയ്ക്ക് അംഗീകാരം, മന്ത്രിസഭയുടെ അംഗീകാരം നൽകി ഗവർണർ കഴിച്ചു. പക്ഷേ ആ ഓർഡിനൻസിൻ്റെ പിന്നീട് വെളിച്ചം കണ്ടിരുന്നില്ല. ഏറ്റവും അവസാനമായി ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. ഈ ബില്ലിൻ്റെ ഭാവി എന്താകും എന്നത് സംബന്ധിച്ച് ഗവർണർ തന്നെ ഇന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് സർവകലാശാലകളുടെ ചാൻസലർമാരെ നിയമിക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നാണ്. സർവകലാശാലകൾക്ക് ഭരണഘടനാപരമായി ചില അധികാരങ്ങളുണ്ട്, ചില അവകാശങ്ങളുണ്ട്. അവർക്ക് രാഷ്ട്രീയക്കാരിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് വൈസ് ചാൻസലർ നിയമനത്തിൽ പോലും യാതൊരു പങ്കുമില്ല. അത് പശ്ചിമബംഗാൾ ഹൈക്കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പത്രലേഖകരോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്, വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ സർക്കാരിന് റോളൊന്നുമില്ല. സെനറ്റിൻ്റെ സെർച്ച് കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ഗവർണറും യു ജി സിയും സെനറ്റും കൂടി ചേർന്നാണ് ഒരു യോഗ്യനായ വി സിയെ നിയമിക്കേണ്ടത്. വി സിയെ നിയമിക്കുന്നത് സംബന്ധിച്ച് യു ജി സിയുടെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത്. ആ വൈസ് ചാൻസലറെ നിയമിക്കാൻ സർക്കാരിന്, അല്ലെങ്കിൽ സർക്കാരിന് യാതൊരു റോളുമില്ല എന്ന് ആണ് യു ജി സി മാനദണ്ഡം. അത് ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നു ബംഗാൾ ഹൈക്കോടതിയുടെ വിധി, സുപ്രീം കോടതിയുടെ വിധി. അതിനുശേഷം അതിൻ്റെ ചുവട് പിടിച്ച് ഒന്നോ രണ്ടോ വിധികൾ കൂടി കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ നടത്തിയിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് യു ജി സി മാനദണ്ഡങ്ങൾ അത് വളരെ പ്രധാനമാണ് എന്നാണ്. അപ്പോൾ വൈസ് ചാൻസലറെ നിയമിക്കാൻ പോലും അധികാരമില്ലാത്ത സർക്കാർ എങ്ങനെയാണ് ഒരു ചാൻസലറെ നിയമിക്കുക? ചാൻസലർക്ക് കീഴിലാണല്ലോ വൈസ് ചാൻസലർ വരുന്നത്. വൈസ് ചാൻസലറെ നിയമിക്കാൻ അധികാരമില്ലാത്ത സർക്കാർ എങ്ങനെയാണ് ചാൻസലറെ നിയമിക്കുക എന്നൊരു നിയമ പ്രശ്നമാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പത്രലേഖകർക്ക് മുമ്പാകെ പങ്കുവച്ചത്. അത് അദ്ദേഹം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പാകെ പങ്കുവച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ഗവർണർ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നേരെ നീതിക്ക് വേണ്ടി പോകുന്നു. സർക്കാർ ഈ വഴിയിൽ, ഗവർണറുടെ ഈ വഴിയിൽ ഇടങ്കോലിടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ സമ്മർദ്ദത്തിന് അടിമപ്പെടാതെ ഗവർണർ സധൈര്യം മുന്നോട്ട് പോകുന്നു എന്നതാണ് കേരളത്തിലെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം എന്നാണ് ഗവർണറുടെ ഇന്നത്തെ പ്രസ്താവന വ്യക്തമാക്കുന്നത്. എന്തായാലും ഗവർണർ മുന്നോട്ട് തന്നെയാണ്. സർക്കാർ ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രതിപക്ഷം അതിനെ പിന്തുണച്ചിട്ടില്ല. സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. എന്തായാലും ആ പരിഗണനയ്ക്ക് ശേഷം ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഒരുപക്ഷം ബില്ല് വന്നേക്കാം. അങ്ങനെയാണ് എങ്കിൽ ബില്ല്
നിയമമായി ബില്ല് പാസ്സായി നിയമമാക്കാനായി അല്ലെങ്കിൽ ഗവർണറുടെ ഒപ്പിന് വേണ്ടി രാജ്ഭവനിലെത്തിയേക്കാം. പക്ഷേ രാജ്ഭവൻ അത് രാഷ്ട്രപതി അയക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.